ഞാനേ അപ്പുറത്തെ റിസോർട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ വല്ല കുളുദീനൊക്കെ ഉണ്ടോന്ന് വെറുതെ ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. എന്താണ് എനിക്ക് ആഗ്രഹമില്ലാണ്ടൊന്നുമില്ല, ഞാനിങ്ങനെ പെണ്ണുകെട്ടി ജീവിക്കണം എന്നൊക്കെ ചിരിക്കുകയാണ്. ഒരു പെണ്ണൊക്കെ കിട്ടണ്ടേ? അല്ലെങ്കിൽ വേണ്ട, കൊച്ചുകാർക്ക് വേണ്ടട്ടാ. നീന്റെ പണിയോട് പിഞ്ചാ നമ്മുടെ താഴത്തെ എന്തോ ആണി അടിച്ചോണ്ടിരിക്കുന്ന എന്തോ ഫോട്ടോ തൂക്കാനായിട്ട്. അത് വേറൊന്നും അല്ലടാ, ഞാനിങ്ങനെ നൈസായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ തൂക്കാറിട്ട് ഇങ്ങനെ അടിച്ചോളിക്കാണ്. നിന്റെ ഫോട്ടോ വേണമെങ്കിൽ തൂക്കാം, നീ വേണമെങ്കിൽ ഒരു ആണി അടിച്ചു. പുറത്ത് പോയടാ, നിനക്ക് ഭ്രാന്താണ്, ഫോട്ടോ ഉള്ളിൽ തൂക്കിയാ മതി, പുറത്തൊന്നും നോക്കണ്ട. ഗൈസ്, അപ്പൊ ഞാനങ്ങനെ ബൈനോക്കുളൊക്കെ എടുത്തിട്ട് വെറുതെ അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയെങ്കിലും കാഴ്ചകളുണ്ടോ പറഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മളൊന്ന് പൊളിക്കാനും വിളിച്ചെടുക്കാനായിട്ട് പുതിയ പരിപാടിയായിട്ട് വന്നിരിക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ചിഞ്ചാനുണ്ട്, മിഞ്ചാനുണ്ട്, ചിഞ്ചാൻ അങ്ങോട്ട് നോക്കി നിന്ന് മിഞ്ചാൻ വേണം, ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വേറൊന്നല്ല കേട്ടോ, നമ്മുടെ ലെസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സാധനം ലെസ്റ്ററിനെ ഉണ്ട്, അത് ലെസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും കൊണ്ടുകൊടുക്കാൻ പോകണം കേട്ടോ. ഗൈസ്, നിങ്ങൾ വരുന്നുണ്ടോ? അമ്മമാരെന്തായാലും കൂട്ടുന്നില്ല, അമ്മമാരെ കുട്ടിയെ ഫുള്ള് വള്ളിയാവും, അതെനിക്ക് വെയ്യ. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. എമി കത്തുള്ളി ഗൈസ്, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കഴിഞ്ഞ വീഡിയോ കാണാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ, നിങ്ങളുടെ ഏറ്റവും അടിപൊളി കമൻറ്റ് ഇട്ട ഒരാളുടെ പേര് ഞാൻ എൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വെക്കുന്നതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് വെക്കാൻ തന്നെയാണ് പരിപാടി കേട്ടോ. നിങ്ങൾ മാക്സിമം അത് കമൻറ്റ് ചെയ്യുക, മാക്സിമം സജഷൻസും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കല്യാണത്തിറക്കൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നാണ് കുറേ വീഡിയോ ഇടാൻ വൈകിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ ചാനലും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചാടി ചാടി നിൽക്കും. ഓക്കെ, അന്നു ഇതെന്താണ് എത്തുന്നില്ലല്ലോ ലെസ്റ്ററിൻ്റെ വീട്. ഗൈസ്, അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ കൂട്ടുകാരനുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലെസ്റ്ററിൻ്റെ കൂട്ടുകാരൻ നമ്മുടെ കാർ വാഷിൻ്റെ അടുത്താണല്ലോ ഉള്ളത് കേട്ടോ. പുള്ളിയുടെ പേരെന്താന്ന് വെച്ചാൽ ലൂയിസ് ഹെൻഡ്രിക് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു ക്ലിപ്പ് ബോർഡ് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടോ. നമുക്ക് എന്തായാലും ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ പുള്ളിക്കാർ. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ഹായ്, ഞാനാണ് ലെസ്റ്റർ കണ്ടു വന്ന പുള്ളി. ഹായ് ബ്രോ, ഹായ്, ലൂയിസ് ഹെൻഡ്രിക് എന്നല്ലേ പുള്ളിയുടെ പേര്? അങ്ങനെ നമ്മള് അങ്ങനെ ലൂയിസ് ഹെൻഡ്രിക്കിന് ആ ക്ലിപ്പ് ബോർഡ് അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലിപ്പ് ബോർഡ് നമ്മള് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് ബോർഡ് വെച്ചിട്ട് എന്തോ പരിപാടി ഉണ്ട് പുള്ളിക്ക്, അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്കുള്ള ക്യാഷ് നമ്മുടെ ലെസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഗായസ്, അപ്പോൾ നമ്മളങ്ങനെ ലെസ്റ്ററിനെ കാണാനായിട്ട് ഇവിടം വരെ വന്നിരിക്കണം കേട്ടോ. നമ്മളങ്ങനെ മോട്ടൽ പാർക്കിങ്ങിലാണ് കേട്ടോ ലെസ്റ്ററിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും വന്നിട്ട് നമുക്ക് നമ്മുടെയുള്ള ക്യാഷ് വാങ്ങിയിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് തന്നെ പോകാൻ കേട്ടോ. ആ ലെസ്റ്ററെ, ഞാൻ എന്തായാലും ആ സാധനം കൊടുത്തിട്ടുണ്ട്, നീ എന്തായാലും എനിക്കുള്ള ക്യാഷ്. ആ, എന്നെ ലൂയിസ് ഹെൻഡ്രിക്ക് വിളിച്ച് പറഞ്ഞാടാ നീ ക്യാഷ് കൊടുത്ത കാര്യമൊക്കെ. ആ, എന്തായാലും നന്നായി. ഞാൻ എന്തായാലും നിനക്കിപ്പോൾ ഒരു 10 മില്യൻ അങ്ങോട്ട് അയച്ചു തരാം. നീ അതും കൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ജിഞ്ചാൻ്റെ അടുത്തോട്ടേക്ക് പോക്കാം. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ നമുക്ക് ഒരു 10 മില്യൻ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ക്ലിപ്പ് ബോർഡ് കൊണ്ട് കൊടുത്തതിന് തന്നെ നമുക്ക് 10 മില്യൻ കിട്ടി. അപ്പൊ ഇനിയും കുറെ ജോബ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ക്യാഷ് കിട്ടും. അപ്പൊ നമ്മൾ ഈ കോടീശ്വരാവാനുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാലോ. കുറെ ക്യാഷൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, എങ്ങനെയൊക്കെയോ കളിച്ച് കളിച്ച് ക്യാഷ് കൊണ്ട് തൊലച്ചു. എല്ലാവരും കാരണം ഈ ചിഞ്ചാനും മിഞ്ചാനുമാണ് ഇവന്മാർക്ക് ഓരോ കാര്യങ്ങൾ വേണം പറഞ്ഞ് വാശി പിടിച്ച് അതൊക്കെ വാങ്ങിക്കൊടുത്ത്. അല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഒരു കാര്യമില്ലാതെ വെറുതെ വാങ്ങിക്കൊടുത്തിട്ടാണ് എൻ്റെ പൊന്നെ. കാര്യം സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഇല്ല, ഭയങ്കര കുറവുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ പോകാൻ കേട്ടാ.
ഏതപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തോണ്ട് ഞാൻ അത് കാർഡായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളത് മാക്സിമം ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെല്ലൈക്കൺ കൂടി അടിച്ച് ഒളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാകും, നിങ്ങൾക്കും അതൊരു സന്തോഷമാകും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. മാറിയൊക്കെ അങ്ങോട്ട് എൻ്റെ പൊന്നടാവേ, വണ്ടിയിലൊക്കെ അറിയാതെ അടിച്ച് ഞുവന്മാരൊക്കെ എൻ്റെ വണ്ടിയിലത്തെ നമ്പർ പ്ലേറ്റ് തപ്പി വീട്ടിലോട്ട് വരും തോന്നുന്നു. ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഏറ്റവും നല്ല ണം കമൻറ്റ് ചെയ്യുന്ന ഒരാളുടെ പേര് ഞാൻ എന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഓ ഹലോ ഹലോ ഫ്രാങ്ക്ലി പോയി, ഫ്രാങ്ക്ലി പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേ, വീട്ടിലോട്ട് വന്ന് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ എന്ത് കാര്യമാണ് പറയാനുള്ളത്? പെട്ടെന്ന് വാ ഫ്രാങ്ക്ലി പോയി, അതൊന്നും പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. നിങ്ങളുടെ കാര്യം പറയടാ ചിഞ്ചാനെ, കാര്യം പറ എന്നാലേ എനിക്ക് വരാൻ പറ്റൂ. എന്റെ ഫ്രാങ്ക്ലി പോയി, ഇവിടെ നമ്മുടെ വീട്ടിനകത്ത് ഒരു മാജിക്കൽ ഡോർ പെട്ടെന്ന് വന്നേ. എടാ മാജിക്കൽ ഡോർ ആരാടാ അവിടെ പണിത്? അതൊന്നും എനിക്കറിയില്ല ഫ്രാങ്ക്ലി പോയി, പെട്ടെന്ന് വന്ന് ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. സിഞ്ചാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു മാജിക്കൽ ഡോർ ഇരിക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് വരാനാട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. എന്റെ പൊന്നി, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാൻ കേട്ടോ. എനിക്കെന്നും എനിക്ക് തോന്നുന്നു മുമ്പെങ്ങാണ്ട് ഇതുപോലെ നമ്മൾ കുറെ മാജിക്കൽ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതുപോലത്തെ എല്ലാതും ആണോ എന്ന് അറിയില്ല, പെട്ടെന്ന് പോയി നമുക്ക് നോക്കാം കേണ്ട. എടാ മോനെ, എടാ ചിഞ്ചാനെ ചിഞ്ചാനെ, എടാ ചിഞ്ചാനെ, എവിടെ ഇവൻ, എവിടെ ചിഞ്ചാനെ, എവിടെ പോയി, എടാ ചിഞ്ചാനെ, ആ എവിടെ ഇരിക്കുന്നു ഇത്, എടേ ചിഞ്ചാനെ, ഏ പറയടാ, ഇത് ചോപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എടാ ചിഞ്ചാനെ, എടാ ഇത് ശരിയാണല്ലോ, മാജിക്കൽ ഡോർ ആണല്ലോ ഇത്. നിന്റെ താക്കോല് തന്നെ ഉണ്ടോ? എടാ ഞാനെങ്ങനെ തുറക്കാനാണ്, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ, നീയല്ല എന്നെ വിളിച്ചത് മാജിക്കൽ ഡോർ എന്ന് പറഞ്ഞിട്ട്. എടാ എടാ നീ പിടക്കല്ലേ, ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്ന് ലെസ്റ്ററിനെ വിളിച്ച് ചോദിക്കട്ടെ. ഹലോ ലെസ്റ്ററെ, ഞാനാണ് ഷിൻചാൻ പറഞ്ഞിട്ട് വിളിക്കുക. അതായത് ഞങ്ങളുടെ അവിടെ ഒരു മാജിക്കൽ ഡോർ, ഇത് എങ്ങനെ തുറക്കുക? നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലെസ്റ്റർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മാജിക്കൽ ഡോർ ആണോ ഞാൻ വന്നിട്ട് തുറന്നുതരാണോ ലെസ്റ്റർ പറഞ്ഞു. എന്റെ പൊന്നേടാ ചിഞ്ചാൻ, ഇപ്പൊ എന്തായാലും നമ്മുടെ ലെസ്റ്റർ എന്നിട്ട് അതിനുള്ള ഐഡിയ പറഞ്ഞുതരാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പ് എങ്ങാണ്ട് സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു മാജിക്കൽ ഡോർ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് മാജിക്കൽ ഡോർ തുറന്നിട്ട് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇതിലെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇവിടെ പിഞ്ചാനൊക്കെയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് എന്റെ അമ്മോ. ഹലോ ലെസ്റ്ററെ ലെസ്റ്ററെ, എടാ ഇത് കണ്ടില്ല, ഇവിടെ ആണെങ്കിൽ നമ്മുടെ മാജിക്കൽ ഡോർ ഇത് കണ്ട, ഇത് എങ്ങനെ തുറക്കാനാണ്? നമ്മുടെ കയ്യിലാണെങ്കിൽ താക്കോലും ഒരു തോപ്പും ഇല്ല. ഞാൻ മറ്റേ നിന്റെ അവിടെ പോയിട്ട് ക്യാഷ് വാങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ ചിരിച്ചാനാണ് നമ്മളെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു മാജിക്കൽ ഡോർ ഉണ്ടെന്ന്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ലെസ്റ്ററെ? ഇത് മാജിക്കൽ ഡോറാ, ഇന്നും അതൊന്നും കാണുമല്ലോ. എടാ ഇത് തുറക്കാൻ എന്റെ ഒരു വഴിയുണ്ട്, ഞാനത് എന്തായാലും നിനക്ക് പറഞ്ഞുതരാം. എടാ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മിലിറ്ററി ബേസിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ, ഗണ്ണും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് നമുക്ക് അങ്ങ് അടിച്ചു തുറക്കാം. ഏത്, അതാണ് എന്റെ ഒരു ഐഡിയ. നീ എന്തായാലും പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട് ചെല്ല്, എന്തായാലും ഇവന്മാരെയും വിളിച്ചോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ശരിയല്ല സാറേ, ഞാൻ എന്തായാലും മിലിറ്ററി ബേസിലോട് ചെന്നിട്ട് ഫുള്ള് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഗൈസ് അപ്പൊ നമ്മുടെ ലെസ്റ്റർ നമ്മളത് പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററി ബേസിലോട് ചെല്ല, എന്നിട്ട് അവിടെ പോയിട്ട് ഗണ്ണും പാൻസറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇതങ്ങ് അടിച്ച് തുറക്കാനാണ്ടോ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞെങ്കിൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് ചെല്ലാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഈ മാജിക്കൽ ഡോർ അങ്ങ് അടിച്ച് തുറക്കുക. ഇത് അടിച്ച് തുറന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിലിറ്ററി ബേസിലോട്ട് ചെല്ലാം കേട്ടോ. ഓ ഗൈസ് ഭയങ്കര ബ്ലോക്കാണ് സിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ടോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് മാത്രം നിങ്ങൾ ചെയ്യാറില്ല, എന്തായാലും നിങ്ങളിത് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊളിച്ച് നിന്ന് അതിനകത്ത് തന്നെ ലൈക്ക് നമുക്ക് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. എടാ ചിഞ്ചാനെ, നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, നമ്മുടെ നൂറ് നമ്മൾ പറഞ്ഞില്ലേ 500 ലൈക്ക് ആയോ, 500 ലൈക്ക് ആയാലും നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നീ പറഞ്ഞില്ലേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്? എടാ നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന അമ്മമാര്, അവന്മാരൊക്കെ ലൈക്ക് ചെയ്ത് 500 ലൈക്ക് ആയാൽ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടുള്ളൂ കേട്ടോ. ഏ പെട്ടെന്ന് തന്നെ
അങ്ങോട്ട് പോവാ കേട്ടോ. ഞാൻ നീ പറഞ്ഞിട്ടില്ല അവരുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ. പെട്ടെന്ന് മിലിറ്ററി ബേസിലോട്ട് ചെല്ലാൻ പോണ കേട്ടോ. എന്റെ പൊന്നെ സിറ്റിയിൽ ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ വണ്ടിയും കാണാനല്ലോ. ഗായസ് അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ മിലിറ്ററി ബേസിൽ എത്തിയുണ്ട് കേട്ടോ. എന്റെ പൊന്ന് ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. എന്റെ പൊന്നു ഗായസ് നമുക്ക് ഇവിടുന്ന് വേണം മാക്സിമം ഗണ്ണൊക്കെ എടുക്കാൻ കേട്ടോ. എന്റെ ഓനെ അപ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ സ്ഥലം വിട്ട് തന്നെ പോകാം ഗൈസ് കേട്ടോ. ഇവന്മാരൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ ആയി കഴിഞ്ഞ് വെടിവെച്ചാൽ എല്ലാം പോകും കേട്ടോ. ഓ മോനെ അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ഗൺസാണ്, ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ഗൺസ്, ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് എത്ര വരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് തന്നെ വണ്ടി കയറ്റി തിരിച്ചു പോകാം കേട്ടോ. അതായതപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും സാധനങ്ങളും അങ്ങനെ വണ്ടി ഇടിയാൽ ഡിക്കിയിലിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിഞ്ചാനും മിഞ്ചാനാണെങ്കിൽ നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൗസിലോട്ട് പോകാം. എന്നിട്ട് ആ മാജിക്കൽ ഡോറ് തുറന്ന് അതിനകത്ത് എന്താണെന്ന് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ലീവ് ചെയ്യണം. ഇവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ അലേർട്ടായി നമ്മളെ വെടിവെച്ച് കൊന്ന ഒന്നും പറയാനില്ല എൻ്റെ മോനെ. ഇതൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് പോകാം ഗൈസ്. ഇതുകൊണ്ട് ഇതൊക്കെ ഫുള്ള് മിലിറ്ററിക്കാരുടെ ഏരിയ ആണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയ അടി ആയാൽ മൂഞ്ചി കേട്ടോ. മോനെ ഗൈസ് മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ. ഇവിടെ ഫുള്ള് മിലിറ്ററിക്കാരും എല്ലാവരും കൂടി നമ്മളങ്ങ് അടിച്ചങ്ങ് കൊന്നളെ. എൻ്റെ പൊന്നെ ഗൈസ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഗൈസ് അപ്പം നമ്മളങ്ങനെ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഗണ്ണ് എടുത്തിട്ട് പോയിട്ട് അത് ഫുള്ളങ്ങ് അടിച്ച് തുറക്കാൻ കേട്ടോ. അതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ ചിഞ്ചാനും അതുപോലെ നമ്മുടെ പിഞ്ചാനും നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് അടിച്ച് പൊളിക്കാം. ലെസ്തർ ബായ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ലെസ്തറ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എടാ ഇനി അങ്ങനെ ഒന്നുമില്ല, നീ പെട്ടെന്ന് തന്നെ ഇത് ഫുള്ളങ്ങ് അടിച്ച് തുറന്നാൽ മതി, അത്രേ ഉള്ളൂ. നീ പെട്ടെന്ന് തന്നെ നീ കൊണ്ടുവന്ന ഗണ്ണൊക്കെ വെച്ച് ഇതങ്ങ് അടിച്ച് തുറക്ക. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഷിഞ്ചാനോ പിഞ്ചാനോ കൊടുക്കുക. ഓക്കെ ഇല്ല ലെസ്തറ, ഞാൻ തന്നെ അടിച്ച് തുറന്നോളാം. പിന്നെ നമ്മുടെ അടുത്താണ് കളി. നമ്മളെ പറഞ്ഞ ഇതങ്ങ് അടിച്ച് തുറക്കാണ് കേട്ടോ. ഇതങ്ങ് അടിച്ച് തുറക്കുക, അടിച്ചിട്ട് തുറക്കുന്നില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു ഗണ്ണ് വെച്ച് അടിച്ചു നോക്കാം. ഇത് വെച്ച് അടിച്ചു നോക്കാം. ഇത് വെച്ച് അടിച്ചാൽ തുറക്കും മിക്കവാറും. ഇത് ഫസ്റ്റ് ട്രൈ. ഒന്ന് രണ്ട്. എന്റെ മോനി ഇത് അടിച്ചിട്ട് ഓടിച്ചിട്ട് തുറക്കുന്നില്ലല്ലോ. ഇത് എന്ത് ഡോർ ഇത് ഷിഞ്ചാന്? എനിക്കറിയില്ല. മിനിറ്റടാ, ഞാൻ ഇതൊന്ന് അടിച്ച് തുറക്കാം. വെയിറ്റ് ചെയ്യ്, ഇനി ഇത് വെച്ച് നോക്കാം നമുക്ക്. തുറക്കുന്നില്ലല്ലോ, അവിടെ കത്തിന്നല്ലോ. അതാ ഗൈസ് ഇത് അടിച്ചിട്ട് പോലും ഇത് തുറക്കുന്നില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ട്രൈ ആയിട്ട് ഈ ഗണ്ണ് വെച്ചങ്ങ് തുറക്കാം. ഏ ഇത് തുറക്കുന്നില്ലല്ലോ ഷിഞ്ചാൻ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? അല്ല എത്ര ഇത് തുറക്കുന്നില്ല. അങ്ങനെയാണോ എടാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിലിറ്ററി ബേസിൽ പോയിട്ട് പാൻത്രു വല്ലതും അങ്ങ് എടുത്തോണ്ട് വരാല്ല. അതത് തുറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നു ലെസ്റ്ററേ, നിങ്ങൾ എന്ത് മണ്ടനാണ് ലെസ്റ്ററേ. പാൻസറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറാനാണ്? എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞാ ലെസ്റ്ററേ. എടാ ചിഞ്ചാന, നിനക്ക് വല്ല പോംവഴി ഉണ്ട്? ഓ അത് ശരിയാണല്ലോ. ഇത് എങ്ങനെയെങ്കിലും അടിച്ച് തുറക്കണമല്ലോ. ഒന്നും അടിച്ചു നോക്കാം, തുറക്കുന്നില്ല. ഓ ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? പിസ്റ്റിൽ വെച്ച് ട്രൈ ചെയ്താലോ? എന്റെയൊക്കെ പിസ്റ്റിൽ അടിക്കുന്നത് തുറക്കും. അല്ലേ പ്രാങ്ക്ലി ബായ് കൊടുത്തില്ലേ എന്നെ കൊടുത്തു. നടക്കാത്തോണ്ട് ഞാനപ്പോ എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ മൈക്കിളിനെ വിളിച്ചു ചോദിച്ചു. മൈക്കിളെ വിളിച്ചപ്പോ മൈക്കിള് പറഞ്ഞു ഇങ്ങനത്തെ ഡോറൊക്കെ തുറക്കുന്ന ഒരു പുള്ളിക്കാരുണ്ട്, അയാൾ ഒരു മാജിക് ഷോക്കാരനാണ്, അയാളുടെ പേരാണ് ഷോമാസ്. പുള്ളിയാണെങ്കിൽ നമ്മുടെ വൈൻവുഡ് പാർക്കിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വൈൻവുഡ് പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളി വിളിച്ചു ചോദിച്ചപ്പോ പുള്ളി പറയുന്നത് പുള്ളി വൈൻവുഡ് പാർക്കിന്റെ തിയേറ്ററിൽ നിൽക്കുന്നുണ്ടോ. അങ്ങനെ നമ്മളെ സിക്സ്പെസ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നെ തിയേറ്ററിൽ ഒരു മൂടി നല്ലോണം വളർത്തിയ ഒരാളാന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് ആൾക്കാരൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ചേച്ചി തുടക്കത്ത് കാണുന്നുണ്ട്. ഇവിടെ ഷോ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയില്ലല്ലോ. ഓലോ ഓലോ ആ ഷോ ഇതാണ് തോന്നുന്നു കേട്ടോ പുള്ളിക്കാർ. ഹലോ ബ്രോ, ആണോ ഈ ഷോ മാസ്ക്? ഞാൻ ഷോ മാസ്ക്.
പറ്റുന്നു, നിനക്ക് എന്തോ ഒരു ഡോറ് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ വിളിച്ചിരുന്നെന്ന് എൻ്റെ അടുത്ത് മൈക്കിൾ വിളിച്ച് പറഞ്ഞു. എന്ത് ഡോറാണ് നിനക്ക് തുറക്കേണ്ടത്? പറയടാ, ഞാൻ ഏത് ഡോറും തല്ലിപ്പൊളിക്കുന്ന ഒരാളാണ്. പൊന്നു ഷോമാസ്ക് ബ്രദറെ, അത് വേറൊന്നും അല്ല, ഞങ്ങളുടെ അവിടെ ഒരു മാജിക്കൽ ഡോറ് വന്നിട്ടുണ്ട്. ആ മാജിക്കൽ ഡോർ എങ്ങനെയൊന്നും തുറക്കണം. ഞാനാണെങ്കിൽ നമ്മുടെ മിലിറ്ററി ബേസിൽ പോയിട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ചിട്ടും അതൊന്നും തുറക്കുന്നില്ല. അപ്പം അത് കണ്ടിട്ട് ഞാൻ മൈക്കിളിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മൈക്കിൾ പറഞ്ഞത് എനിക്ക് ഷോ മാസ്ക് എന്ന് പറയുന്ന നിങ്ങളെ അറിയാം, അതുകൊണ്ട് നിങ്ങളെ വന്ന് കണ്ടാൽ മതി, പുള്ളി ഏത് പുള്ളിക്കാരൻ ഏത് ഡോറ് തുറന്നുതരാനുള്ള ഒരു ചാവി ഉണ്ട്, പുള്ളി അത് തുറക്കാനുള്ള ചാവി നമ്മുടെ തരുന്നാണ് പറഞ്ഞത്, അത് കാണാനാണ് നിങ്ങളെ അടുത്തോട്ട് വന്നത്. എടാ, നീ പറഞ്ഞൊക്കെ ശരി തന്നെ, ആ ചാവി ഞാൻ തരാം, പക്ഷെ എനിക്ക് നീ കുറച്ച് ക്യാഷ് തരേണ്ടി വരും. ഒരു $50 million നീ തന്നാലേ ഞാൻ ആ ചാവി നിനക്ക് അങ്ങ് തരും. എന്റെ പൊന്നു ഷോമാസ്ക് ബ്രദറെ, എന്താണ് $50 million? കുഴപ്പമില്ല, ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് അയച്ചേക്കാം. നിങ്ങൾ എന്തായാലും എനിക്ക് ആ ഡോറിന്റെ ചാവി തരണം. കഴിഞ്ഞ അപ്പൊ ഞാൻ എന്തായാലും പുള്ളിക്കാരൻ $50 million കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളി എനിക്ക് ആ ചാവി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് ഈ ചാവി കൊണ്ട് ആ ഡോറങ്ങ് തുറക്കാൻ കേട്ടോ. ചാവി അത് അടിച്ചു തുറക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഈ ചാവി ഉണ്ടെങ്കിലും ലാസ്റ്റ് പ്രയോഗം അങ്ങ് നടത്താം. ലാസ്റ്റ് ഒന്നീ തൊട്ട മൂന്നെന്നല്ലേ, അപ്പൊ നമ്മൾ ഒരു മൂന്ന് തൊട്ടം ട്രേറ്റും നടക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും മൈക്കിളിനെ വിളിച്ച് ആ കൂട്ടുകാരുടെ ആ ചാവി വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഈ ഡോറ് തുറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓ, എൻ്റെ പൊന്നെ പോലീസുകാരനൊക്കെ വന്നുകൊണ്ട് പോകുന്നു. എൻ്റെ പൊന്നെ സ്റ്റോപ്പ് ചെയ്യാനാ, ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇതൊക്കെ പെട്ടെന്ന് പോകാം. ഈ നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പുതിയ വീഡിയോസ് ഇടും. അപ്പോൾ ഷിൻചാൻ പറഞ്ഞ് നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് തന്നെ 500 ലൈക്ക് ആക്കിക്കോ മക്കളെ. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുള്ളൂ കേട്ടോ. നല്ലേ ഞാൻ വീണ്ടും വരയിക്കും. ആ ചാവിട്ടി 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 ലെസ്റ്ററേ. ഷിൻചാനെ ചാവിട്ടിണ്ട്. ഈ ചാവി എടുത്തോണ്ട് വരണ്ടേ? എന്നിട്ട് വേണ്ടി തുറക്കാൻ? അതൊന്നും എനിക്കറിയില്ല പ്രാങ്ക്ലി ഭായ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ തുറക്ക്, 500 ലൈക്ക് ആക്കണം. ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പ്ലീസ് പ്രാങ്ക്ലി ഭായ്, തുറക്കാം. ഞാൻ എന്തായാലും തുറക്കാം. എന്റെ ഒന്നു ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഡോറ് കൊണ്ടകത്ത് കേറാൻ പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഉള്ളി കയറിയിട്ട് എന്റെ പൊന്ന് ഗൈസ് ഇത് നോക്കി, എന്റെ പൊന്ന് പൈസ, എന്റെ പൊന്ന് ഗോൾഡ് പൈസ, ഗോൾഡൻ കവർ. എടാ ഷിൻചാനെ, നീ ഇത് കണ്ട? പ്രാങ്ക്ലി ഭായ്, എന്താണ് പ്രാങ്ക്ലി ഭായ്, ഇത് ക്യാവാ? എന്റെ പൊന്ന് നോക്കിയിട്ട് ഗോൾഡും പൈസയൊക്കെയാണ് കേട്ടോ. എന്റെ പൊന്നെ കൈസ്, നമ്മുടെ മാജിക്കൽ ഡോർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നെ മാജിക്കൽ ഡോറിന്റെ ഉള്ളിൽ ഫുള്ള് കോടിക്കണക്കിന് പൈസയും അതുപോലെ തന്നെ ഗോൾഡും അതുപോലെ തന്നെ കാറും എന്റെ പൊന്നെ കീട്ടലിനായിട്ടുണ്ട് കേട്ടോ കൈസ്. നമ്മുടെ ഒരു ഔഡി R8 ഗോൾഡൻ കളർ ഫുള്ള് ഗോൾഡ് കേട്ടോ, പ്യുവർ ഗോൾഡ്. അതുപോലെ തന്നെ കോയ്സാഗ്, അതുപോലത്തെ കുറെ വണ്ടികൾ. കോർവെറ്റ് ആണെങ്കിൽ ഫുള്ള് ഗോൾഡ്, ഫുള്ള് ഗോൾഡ് വേർഷൻ ആണ്. സൈക്കിളും ഉണ്ട്, അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. എന്റെ പൊന്നെ ഗ്യാരന്റി ഉള്ളി ഫുള്ള് പൈസയും ഗോൾഡ്. എടാ ഹിഞ്ചാൻ എങ്ങനെയുണ്ട്? എന്റെ പൊന്നെ ഫ്രാങ്ക്ലി ഭായ്, കൊള്ളാ ഫ്രാങ്ക്ലി ഭായ്. ഇത് എന്ത് ഇത് മാജിക്കൽ ഡോറ്? എന്റെ പൊന്നെ എന്തായാലും അത്ഭുതം. എല്ലാം നമ്മുടെ ലെസ്റ്റർമാരുടെ അനുഗ്രഹമല്ലേ ഫ്രാങ്ക്ലി ഭായ്? കാശും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെസ്റ്ററിനും കൊടുക്കാം അല്ലേ ഷിൻചാൻ? കഷ്ടപ്പെട്ട് തുറന്നിട്ട് ഇനി അത് ലെസ്റ്ററിന് കൊടുക്കണം. ആ കുഴപ്പമില്ല, എന്തായാലും കൊടുക്കാം. അല്ല എന്തായാലും കൊള്ളാം ഫ്രാങ്ക്ലി ഭായ്. നമ്മൾ ഇനി ഇവിടുത്തെ കോടീശ്വരരായി, ഇനി ഫുള്ള് ഗോൾഡൻ ബിസിനസ് നമ്മൾ വളർന്നു ഫ്രാങ്ക്ലി ഭായ്. അതൊക്കെ അത്രേ ഉള്ളടാ, നമ്മളിനി ഫുള്ള് റിച്ച് ആയിരിക്കും. എന്താ പൊന്നെ ഗൈസ്, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് കൂടി ആ ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊളിക്കുക കേട്ടോ. എൻ്റെ പൊന്നെ ഗൈസ്, ഈ ഗോൾഡ് മണ്ടിയൊക്കെ അടിപൊളി കേട്ടോ. എൻ്റെ പൊന്നെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നെയ്സായിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം തന്നെ നമ്മുടെ വീഡിയോ കാണാൻ അത് കാർഡായിട്ട് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങളെ പേര് മാക്സിമം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അടിപൊളി കമൻറ്റിന് ഞാൻ ഇതുപോലെ കോർവെറ്റിലും അതുപോലെ തന്നെ ഔഡി R8 കോയ്സാഗിലൊക്കെ നമ്മൾ ഈ പേരടിക്കുന്നതായിരിക്കും നമ്പർ പ്ലേറ്റിൽ. ഓക്കെ, പിന്നെ എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, നമ്മൾ ഇനി സിറ്റിയിൽ അങ്ങ് വിലസ് ഈ കാറൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങി നോക്കാം. ഇതിൻ്റെ ഇതിൻ്റെ പുറത്ത് പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാം. ഗൈസ്, നമ്മളങ്ങനെ പുറത്തിറക്കിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഗാരേജ് വരുന്നത് ഇവിടെയാണ്. ഷിൻചാനെ ഇത് കണ്ടേ?
നമ്മളിപ്പോ എവിടെ ഇറങ്ങിയത്? ഇതേത് സ്ഥലം? ഫ്രാങ്ക്ലി ബൈ. ഫ്രാങ്ക്ലി ബൈ കൊള്ളാം. ഫ്രാങ്ക്ലി ബൈ അപ്പൊ ഇതൊരു സീക്രട്ട് ഗരേജ് ആണല്ലേ ഫ്രാങ്ക്ലി ബൈ. എന്തായാലും കൊള്ളാം ഫ്രാങ്ക്ലി ബൈ, ഇത് കൊള്ളാം. അടിപൊളി സാധനം ഫ്രാങ്ക്ലി ബൈ. ആടാ ഇത് സീക്രട്ട് ഗരേജ് ആണ്. എന്തായാലും നമുക്ക് ഈ വഴി പോണം. നീ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ കേട്ടോ. ഓ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി നമ്മള് വീണ്ടും സീക്രട്ട് ഗരേജിന്റെ ഉള്ളിൽ എത്തും. ഗൈസ് സംഭവം ഇത് അപ്പൊ നമ്മള് വിചാരിച്ചു വരാം. നമ്മളങ്ങനെ കോടീറ്റ് നയിക്കണ ഗൈസ്. അപ്പൊ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാത്തപ്പോഴും സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്തൊരു കീട്ടിലും കിട്ടിക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സൈനിങ് ഔട്ട്.